നമസ്കാരം. ശബരിമലയിലേക്ക് പോകുന്ന തീർത്ഥാടകരുടെ പ്രധാന ഇടത്താവളമാണ് പന്തളം. അയ്യപ്പൻ്റെ ജന്മദേശമായ പന്തളത്തിന് അത്രത്തോളം ചരിത്ര പ്രാധാന്യവും പുരാണ പ്രാധാന്യവുമാണ് കൽപ്പിച്ച് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പന്തളം ഈ ശബരിമല തീർത്ഥാടന ഭൂപടത്തിലെ ഒരു പ്രധാന ഇടത്താവളമാണ്. പക്ഷേ ഇപ്പോൾ പന്തളത്തെ പാടെ അവഗണിച്ചുകൊണ്ടാണ് പുതിയ സർക്കാരിൻ്റെ നടപടിക്രമങ്ങൾ ഓരോന്നായി നടത്തപ്പെടുന്നത്. ഇതിൽ ഏറ്റവും ഒടുവിലായി ഇപ്പോൾ പുറത്തു വരുന്ന ഒരു വാർത്ത, പന്തളത്തെ അവഗണിച്ചുകൊണ്ട് ശബരിമലയുടെ ഒരു മിനി ഹബ്ബായി പ്രവർത്തിക്കാൻ പത്തനംതിട്ട KSRTC ഡിപ്പോയെ തിരഞ്ഞെടുത്തതാണ് ഇപ്പോൾ പന്തളത്തുകാർക്കിടയിൽ വലിയ ഒരു പ്രതിഷേധത്തിന് വഴിവെച്ചിരിക്കുന്നത്. കാര്യം നമുക്കറിയാവുന്നതുപോലെ ശബരിമലയിലേക്ക് പോകുന്ന തീർത്ഥാടകർ, നാടിൻ്റെ നാനാഭാഗത്തു നിന്നും എത്തുന്ന തീർത്ഥാടകർ എത്തുന്ന ഒരു ബേസ് ക്യാമ്പാണ് പത്തനംതിട്ട. എന്നിരുന്നാലും പത്തനംതിട്ടയിൽ ഈ ഹബ്ബ് നടപ്പിലാക്കുന്നതിൽ ഒട്ടനവധി പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ട്. അതുമാത്രമല്ല, ഇപ്പോൾ ഈ ഹബ്ബ് തുടങ്ങിയതിന് ശേഷവും നമുക്കവിടെ കാണാൻ കഴിയുന്നത് വളരെ ശോച്യമായ ഒരു അവസ്ഥയിലുള്ള പ്രവർത്തനമാണ്. അവിടെ എത്തുന്ന ഭക്തർക്ക് ആവശ്യമായ വിവരങ്ങൾ നൽകാനുള്ള ഇൻഫർമേഷൻ കൗണ്ടറോ അല്ലെങ്കിൽ ബാത്റൂം ഫെസിലിറ്റിയോ ഒന്നും തന്നെ KSRTCയുടെ ഭാഗത്തു നിന്നും പര്യാപ്തമായ രീതിയിൽ ഇവിടെ ഒരുക്കിയിട്ടില്ല. എന്നാൽ പന്തളത്തെത്തുന്ന ഒരു തീർത്ഥാടകൻ അവിടം വഴിയാണ് ഈ ഒരു മിനി ഹബ്ബ് കണക്ട് ചെയ്ത് കൊണ്ടുപോകുന്നതെങ്കിൽ പന്തളത്തിൻ്റെ പ്രാദേശികമായ വികസനത്തിന് അത് വലിയ രീതിയിൽ സഹായകരമാകും എന്ന് തന്നെയാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളവർ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ പന്തളം വലിയ കോയിക്കൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൻ്റെ ഉപദേശക സമിതിയുടെ പ്രസിഡൻ്റായ ശ്രീ പൃഥ്വിപാൽ വിളക്കാടൻ തത്വമയി ന്യൂസിനോടൊപ്പം ചേരുകയാണ്. ഈ ഹബ്ബിൻ്റെ പ്രവർത്തനം അത് പന്തളത്ത് കൊണ്ടുവരേണ്ടതിൻ്റെ ഒരു ആവശ്യകത എന്തെന്ന് അദ്ദേഹം പറയുന്നു. ശബരിമല തീർത്ഥാടനത്തിൻ്റെ ഭാഗമായി ഭക്തർക്ക് യാത്രാ സൗകര്യം ഒരുക്കേണ്ട KSRTC പത്തനംതിട്ട കേന്ദ്രീകരിച്ച് ഒരു ഹബ്ബ് ആരംഭിച്ചിരിക്കുകയാണ്. ആ ഹബ്ബിൻ്റെ പ്രയോജനം ശരിക്കും അയ്യപ്പ ഭക്തർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വിവിധ സ്ഥലങ്ങളിൽ നിന്നെത്തുന്ന ഭക്തർക്ക് യാതൊരു അടിസ്ഥാന സൗകര്യവുമില്ലാതെ പത്തനംതിട്ട KSRTCയിൽ ഹബ്ബ് ആരംഭിച്ചിരിക്കുന്നത്. പക്ഷേ പന്തളം കേന്ദ്രീകരിച്ച് ഈ ഹബ്ബിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിരുന്നെങ്കിൽ ഈ ചെങ്ങന്നൂരിൽ ട്രെയിൻ ഇറങ്ങുന്ന ഭക്തരെ പന്തളത്തെത്തിക്കുകയും ഇവിടെ നിന്നും ബസ് നിറയുന്നതനുസരിച്ചിട്ട് പമ്പയിലേക്ക് സർവീസുകൾ ഓപ്പറേറ്റ് ചെയ്യുകയും ചെയ്തിരുന്നെങ്കിൽ പന്തളം കൊട്ടാരവും വലിയ കോയിക്കൽ ക്ഷേത്രവും ശബരിമലയുമായി ബന്ധപ്പെട്ട വിവിധ ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങളും തിരുവാഭരണങ്ങളുമൊക്കെ കാണുവാനുള്ള അവസരം ഭക്തർക്ക് ഉണ്ടാകുമായിരുന്നു. ഇത്തരത്തിൽ ദീർഘവീക്ഷണത്തോടുകൂടി ഭക്തർക്ക് പ്രയോജനം ചെയ്യുന്ന രീതിയിൽ അധികൃതർ ചിന്തിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. തീർച്ചയായും ഇപ്പോൾ പൃഥ്വിപാൽ സൂചിപ്പിച്ചതുപോലെ പന്തളം നമുക്കറിയാവുന്നതുപോലെ പുരാണത്തിലായാലും ചരിത്രത്തിലായാലും അയ്യപ്പൻ്റെ കഥ ഇതുമായി ബന്ധപ്പെട്ട് വലിയ പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് പന്തളം. ഇന്നും പന്തളം കൊട്ടാരം കൂടി ശബരിമലയുടെ തീർത്ഥാടനത്തിൻ്റെ ഭാഗമായി പന്തളം കൊട്ടാരം കൂടി ദർശിച്ചു പോകുന്ന ഒട്ടനവധി ഭക്തന്മാരുണ്ട്. ഇവിടെ എത്തുന്ന ഭക്തർക്ക് കൊട്ടാരം സന്ദർശിക്കാം, അതുപോലെ തിരുവാഭരണം ദർശിക്കാം, അച്ചൻകോവിലാറിൽ മുങ്ങി നിവരാം, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഈ പന്തളവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. പമ്പയിൽ സ്നാനം പോലെ തന്നെ അച്ചൻകോവിലാറിലെ സ്നാനം ഇവിടുത്തെ ഒരു പ്രാധാന്യമർഹിക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ പന്തളം വലിയ കോയിക്കൽ ധർമ്മശാസ്ത്ര ക്ഷേത്ര ദർശനവും അതിനോളം പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഈ ഒരു പന്തളത്തിൻ്റെ പ്രാദേശിക വികസനത്തിന് ഇത്തരത്തിൽ ഉള്ള ഒരു മിനി ഹബ്ബ് ഇവിടെ വരുന്നതിലൂടെ സാധിക്കും എന്ന് തന്നെയാണ് പന്തളത്തുകാർ സൂചിപ്പിക്കുന്നത്. എന്തായാലും ചില ലോബികൾ ഇടപെട്ടുകൊണ്ട് ഇത് പന്തളത്ത് നിന്നും പത്തനംതിട്ടയിലേക്ക് മാറ്റിയതിൽ വ്യാപകമായ പ്രതിഷേധം അലയടിക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു മിനി ഹബ്ബിൻ്റെ പ്രവർത്തനം അത് പന്തളം KSRTC ഗ്യാരേജ് കേന്ദ്രീകരിച്ച് മാറ്റണം എന്നുള്ള ആവശ്യം പല ഭാഗത്തു നിന്നും ശക്തമാവുകയാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.